നിങ്ങളുടെ ബാങ്ക് നിക്ഷേപങ്ങൾ സുരക്ഷിതമാണോ എന്ന് എങ്ങനെ മനസ്സിലാക്കാം? ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് സ്വയം ബാങ്ക് നിക്ഷേപങ്ങൾക്ക് ഇൻഷുറൻസ് പരിരക്ഷയുണ്ടോ എന്ന് മനസ്സിലാക്കാൻ കഴിയും. 1961 ഡിപ്പോസിറ്റ് ഇൻഷുറൻസ് ആൻഡ് ഗ്യാരണ്ടി കോർപ്പറേഷൻ ആക്ട് പ്രകാരം 1978 July 15 RBIയുടെ സബ്സിഡറി ആയിട്ടാണ് ഡിപ്പോസിറ്റ് ഇൻഷുറൻസ് ആൻഡ് ഗ്യാരണ്ടി കോർപ്പറേഷൻ സ്ഥാപിതമായത്. ബാങ്കുകളിലെ എല്ലാത്തരം നിക്ഷേപങ്ങൾക്കും മുതലും പലിശയുമടക്കം 500,000 രൂപ വരെയുള്ള നിക്ഷേപങ്ങൾക്കാണ് ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുന്നത്. ഒരേ ബാങ്കിൻ്റെ വിവിധ ശാഖകളിൽ നിക്ഷേപം നടത്തിയാലും മാക്സിമം 500,000 രൂപ വരെയാണ് ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുകയുള്ളൂ. എന്നാൽ വ്യത്യസ്ത ബാങ്കുകളിൽ നിക്ഷേപം നടത്തുവാണെങ്കിൽ ഓരോ ബാങ്കിലെയും നിക്ഷേപങ്ങൾക്ക് 500,000 രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുന്നതാണ്. ഇൻഷുറൻസ് പരിരക്ഷയ്ക്ക് യാതൊരുവിധ പ്രീമിയവും വയ്ക്കേണ്ടതില്ല. ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുന്ന ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ബാങ്കുകളെ എങ്ങനെ മനസ്സിലാക്കാം? ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന പബ്ലിക് സെക്ടർ ബാങ്കുകൾ, പ്രൈവറ്റ് സെക്ടർ ബാങ്കുകൾ, ഫോറിൻ ബാങ്ക്, സ്മോൾ ഫിനാൻഷ്യൽ ബാങ്ക്, പേയ്മെൻറ്റ് ബാങ്ക്, റീജിയണൽ റൂറൽ ബാങ്ക്സ്, ലോക്കൽ ഏരിയ ബാങ്ക്സ്, സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്സ്, ഡിസ്ട്രിക്ട് സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക്സ്, അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്സ് എന്നിവയെല്ലാം ഈ പരിരക്ഷയുടെ കീഴിൽ വരും. എന്നാൽ അതേസമയം പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റികളും എല്ലാ കോപ്പറേറ്റീവ് ബാങ്കുകളും ഈ പരിരക്ഷയുടെ കീഴിൽ വരുന്നതല്ല. എല്ലാ അർബൻ ബാങ്കുകളും ഈ പരിരക്ഷയുടെ കീഴിൽ വരുമെങ്കിലും ചില ബാങ്കുകളുടെ പ്രവർത്തനം RBI സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അതും ഈ വെബ്സൈറ്റിലൂടെ മനസ്സിലാക്കാൻ കഴിയും. ഡിപ്പോസിറ്റ് ഇൻഷുറൻസ് ഗ്യാരണ്ടി കോർപ്പറേഷന്റെ വെബ്സൈറ്റ് പ്രകാരം ഇത് പരിശോധിക്കാൻ കഴിയും. www.DICGC.org.in വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. വെബ്സൈറ്റിന്റെ ഇന്റർഫേസിൽ തന്നെ കാണാൻ കഴിയും ഇൻഷുർഡ് ബാങ്കുകളുടെ ലിസ്റ്റ്. ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ബാങ്കുകൾ, സെക്ടർ ബാങ്കുകൾ 12 ഇൻഷുർഡ് പരിരക്ഷയുണ്ട്. ഇത് PDF ഫയലായി പരിശോധിക്കാം. പ്രൈവറ്റ് സെക്ടർ ബാങ്കുകളും 21 ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഫോറിൻ ബാങ്കുകൾ 45 ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നുണ്ട്. സ്മോൾ ഫിനാൻഷ്യൽ ബാങ്ക് 12. ഇതിൻ്റെ എല്ലാം വിശദ വിവരങ്ങൾ PDF ഫയലായി ഡൗൺലോഡ് ചെയ്യാൻ കഴിയും. പേയ്മെൻറ്റ് ബാങ്കുകൾ 6, റൂറൽ ബാങ്ക്സുകൾ 43, ലോക്കൽ ഏരിയ ബാങ്ക്സ് 2 പ്രവർത്തിക്കുന്നുണ്ട് ഇന്ത്യയിൽ. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കുകൾ 33 പ്രവർത്തിക്കുന്നുണ്ട്. ഡിസ്ട്രിക്ട് സെൻട്രൽ ബാങ്കുകൾ 352 ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നു. അർബൻ കോപ്പറേറ്റീവ് ബാങ്കുകൾ ലൈസൻസ് ഉള്ളവ 509 ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നു. ഇതെല്ലാം വെബ്സൈറ്റ് പ്രകാരം പരിശോധിക്കാം. ഈ ബാങ്കുകൾക്കാണ് ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുകയുള്ളൂ. ഈ ബാങ്കുകൾ തകരുകയോ മറ്റ് പ്രതിസന്ധികൾ ഉണ്ടാവുകയോ ചെയ്തു കഴിഞ്ഞാൽ 500,000 രൂപക്കാണ് ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുന്നത്.